കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരായിട്ടുണ്ട്. വെറൈറ്റിയാണ് ലൈഫിൽ കൂടുതലും വിളിക്കുന്ന ഒരു മൂന്ന് തെറിവിളികൾ എന്തൊക്കെയെന്ന് പറയാൻ പറ്റും? ഒന്ന് മൈര, പുണ്ട, പൊലയടി, മൈര്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എല്ലാം വിളിക്കും. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? അതെങ്ങനെ പരസ്യമായിട്ട് പറയണം? ഈ നല്ലവനെ കൊണ്ട് തോറ്റല്ലോ. മന്ത്രിമാരൊക്കെ പരസ്യമായിട്ട് വിളിക്കുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഒരു സീൻ ഇല്ലല്ലോ. പിന്നെ നമ്മൾക്ക് എന്താ മെയിനായിട്ട് തന്തയ്ക്ക് വിളിക്കാം. അത്രയും തന്തയ്ക്ക് വേറെ തന്തയ്ക്ക് മാത്രം വിളിക്കാറുള്ളൂ. ഓക്കെ, ചേട്ടൻ എന്തൊക്കെ തരും? വായിൽ തന്നെ വിളിക്കും. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പവളാണെ പോടി പട്ടി വിളിക്കും. പിന്നെ പച്ച പച്ച പറയാറുണ്ട്. ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം. അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ മതിയോ? എന്നോട് മാത്രം പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞു, ആരോടും പറയില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. നിനക്കൊരു എല്ലു കൂടുതലാ. അതെയാ? എങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് വേർഡ്സ് ഓർക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ പട്ടിയെന്നായിരിക്കും, ഒന്നല്ലെങ്കിൽ വരുന്ന കാലം കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമുക്കിപ്പോ അതിൽ കൂടുതൽ വിളിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരല്ലേ. മോനെ, സോറി, ഒരു ഗ്യാപ് കണ്ടപ്പോ നോക്കിയതാ. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മരഭൂതമേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വേട്ട വിളിക്കാന്ന്. ചേച്ചി എന്തൊക്കെ തെറികളും? ഞാൻ പട്ടി തെണ്ടി ചച്ച. ചേച്ചി എന്തൊക്കെ തെറികളും? ഒരു മാറ്റവും ഇല്ലല്ലോ. വൾഗറായിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ ഫക്ക് ഓഫ് ഒക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, ഇപ്പൊ പൊതുവെ എല്ലാരും ഉപയോഗിക്കണ ബിച്ച്, അങ്ങനെ ബിച്ച്, പിന്നെ സ്റ്റുപ്പിഡ്. അയ്യേ, അവര് ഏപ്രത്തിന്റെ പേര് പോലെ വിളിക്കുന്ന ഒരു മൂന്ന് തെറിവിളികൾ എന്തൊക്കെയെന്ന് പറയാൻ പറ്റും? മൈര, പുണ്ട, പൊലാടിച്ചി. ളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകൾ. എന്റെ നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അത് എടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. എസ് ഐ സോമം പുള്ളക്ക് ചരക്കാൻ സേവനങ്ങൾക്ക് ഭരിച്ച് നന്ദി നായിന്റെ മോൻ. Yeah.